ഹലോ, നമ്മളിപ്പോ നിൽക്കുന്നത് ഒലവക്കോട് വീട്ടിലാണ്. മലപ്പുറം വീട്ടിലായിരുന്നു. അവിടുന്ന് ഇന്നലെ ഇങ്ങോട്ട് വന്നു കേട്ടാ. എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ട പെയിന്റിംഗ് ഉണ്ടല്ലോ, അത് ഞാൻ കുറച്ച് ദിവസം കൂടി വരച്ചതാണ്. നല്ല രസമൊന്ന് കാണിച്ചിരിക്കോ. ഞങ്ങളൊരു ഒന്നര മാസം എടുത്ത് വരച്ചതാട്ടോ അത്. അല്ല, വരച്ചു, പെയിന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ചെയ്യുള്ളൂ. ഇപ്പൊ ഇത് ചെയ്തിട്ട് ഒരു വർഷമൊക്കെ ആയി. ഞാനിവനും കൂടി ചെയ്തതാണ്. ആ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോ അങ്ങനെ പറഞ്ഞോളൂ കേട്ടോ, ഞാനത് പറയാനല്ല വന്നത്. പിന്നെ മലപ്പുറം വീട്ടിൽ നിൽക്കുമ്പോ നമ്മുടെ അവിടെ ഒരു മിനി ഊട്ടി ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. ആ മിനി ഊട്ടിയില് പോവാൻ വേണ്ടിട്ട് നമ്മുടെ അച്ചൂസ് കുറെ കാലമായിട്ടുണ്ട് പറയണു. അപ്പൊ അന്നൊന്നും പോയപ്പോന്നും നടന്നില്ല. അപ്പൊ ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ചിട്ട് നമ്മള് വീട്ടിൽ നിന്ന് അമ്മയും അനിയനും വൈഫും ഞങ്ങൾ രണ്ടുപേരും, അതായത് ഞാനും അച്ചൂസും ചേർന്നിട്ട് ഞങ്ങൾ മിനി ഊട്ടി കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോസ് ഒക്കെ നമ്മൾ പകർത്തിയിട്ടുണ്ട്, അത് കാണിക്കാട്ടോ നിങ്ങളെ. അപ്പൊ ഇനി നമുക്ക് കാഴ്ചകളിലേക്ക് കടക്കാം. അപ്പൊ എല്ലാവർക്കും നമ്മുടെ മിനി ഊട്ടിയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഫാമിലിയോട് കൂടിയാട്ടോ പോണത്, അതായത് എൻ്റെ ഫാമിലി മാത്രം, അമ്മ, അനിയൻ, അവൻ്റെ വൈഫ്, പിന്നെ അച്ചൂസും ഞാനും. നമ്മുടെ അവിടുന്ന് ഒരു മല കയറി മുകളിലെത്തിയ മിനി ഊട്ടി എത്തിയിട്ടോ. അപ്പോൾ അങ്ങനെ മല കയറി നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട്. താഴത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഈ കുന്നിൻ്റെ താഴെയാണ് നമ്മുടെ വീടുള്ളത്. അങ്ങനെ നമ്മൾ മിനി ഊട്ടിയിലേക്ക് എത്തിയിട്ടുണ്ട്. അമ്മ അതേ നടന്നു വരുന്നു അവിടുന്ന്. ഇതവൻ്റെ ആൻറ്റി. ഈ കാണുന്ന പേപ്പറിലുണ്ടല്ലോ, അവിടെ എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്നും അതിലേതൊക്കെയാണ് ഫ്രീ, ഏതിലൊക്കെയാണ് നമ്മൾ പൈസ കൊടുത്ത് കയറേണ്ടത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മൾ പോയപ്പോൾ എല്ലാ സാധനങ്ങളൊന്നും, ഇതിൽ പറയുന്ന എല്ലാ സാധനങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. മക്കാവു, തത്തമ്മ, ഫിഷ്, അലിഗേറ്റർ, ഒട്ടകം എന്നിവയാണ് നമ്മളവിടെ കണ്ടത്. നമ്മളവിടെ എത്തിയ ആദ്യം കണ്ടത് ഈ ഒട്ടകത്തിനെ കേട്ടോ. ആ ഒട്ടകത്തിൻ്റെ കഴുത്തി കിടക്കുന്ന ചങ്ങല ഉണ്ടല്ലോ, അതിൽ പിടിച്ച് നിന്നിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. അതൊന്നും ചെയ്യണമൊന്നുമില്ല, പക്ഷേ എനിക്ക് അച്ചൂസിന് പേടിയായതും കൊണ്ട് ഞങ്ങൾ അടുത്തു നിന്ന് ഫോട്ടോ എടുക്കാൻ മാത്രമേ ചെയ്തുള്ളൂ. അതിൻ്റെ കാലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുമ്പോൾ നമ്മുടെ മേത്ത് ചവിട്ടുമെന്നൊരു പേടി. പിന്നെ നമ്മൾ പോണത് ഈ പെറ്റ്സ് പാർക്കിലേക്കാണ്. അവിടെയാണ് മക്കാവൊക്കെ ഉള്ളത്. അവനെ മക്കാവിനെ പിടിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയിട്ട് മക്കാവനൊക്കെ പിടിച്ചിട്ടുണ്ട്, അത് വഴിയെ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലൊരു ഗ്ലാസിൻ്റെ കൂടുണ്ട്, അതിലുണ്ടായിരുന്ന പാമ്പ്, എലിയുടെ രൂപത്തിലുള്ള ഹാംസ്റ്റർ എല്ലാം ഉണ്ടായിരുന്നു. അതിനെയൊക്കെ കണ്ടിങ്ങനെ നടന്നു. പിന്നെ കുറച്ചപ്പുറത്തേക്ക് പോയപ്പോഴാണ് മക്കാവിനൊക്കെ കണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ പാർക്കും ഉണ്ട്, കുട്ടികളൊക്കെ വെള്ളത്തിൽ കളിക്കുന്നുണ്ടായിരുന്നു. അശ്വന്തിന് അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ കണ്ടത് കുതിരയാണ്. കുതിരേൻ്റെ ആളിങ്ങനെ കയറ് പിടിച്ചിട്ട് നടക്കും. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ പുറത്ത് കയറാം. അപ്പോൾ അതും അവന് വേണ്ടെന്ന് പറഞ്ഞു. അത് ചെറുതായി നടക്കണല്ലേ ഉള്ളൂ, അതുകൊണ്ട് അത് വേണ്ടെന്ന് പറഞ്ഞു. വേറെ ആൾക്കാർ നടക്കുന്നത് കുറച്ച് നേരം നോക്കി നിന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നടക്കണമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ പാർക്കിന് അകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയപ്പോൾ അതേ അവിടെ ടോയ് ട്രെയിനൊക്കെ കണ്ടു. ഈ ടോയ് ട്രെയിനും അവന് കയറണില്ല എന്ന് പറഞ്ഞു. മലമ്പുഴയിലൊക്കെ ഇരിക്കുമ്പോൾ എപ്പോഴും ഈ ടോയ് ട്രെയിനിൽ ഇവൻ കളിക്കാറുണ്ടായിരുന്നു, അതുകൊണ്ട് അതൊന്നും അവന് വലിയ ഇൻട്രസ്റ്റായി തോന്നിയില്ല. പിന്നെയാണ് നമ്മൾ മക്കാവിൻ്റെ അടുത്തെത്തിയത്. മക്കാവ് ഇങ്ങനെ ഓരോരുത്തരെ തലയിലും തോളിലൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ അതിലിടയ്ക്ക് ഞാൻ ആദ്യം പോയിട്ട് മക്കാവിനെ ഒന്ന് പിടിച്ചു നോക്കിട്ടോ. അപ്പോൾ അതെൻ്റെ തലയിൽ കയറിയിട്ട് തലയ്ക്ക് നല്ലൊരു കൊത്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇതാ മക്കാവ് വേറൊരാളുടെ തോളിൽ കയറിയിരിക്കുന്നുണ്ട്. ഇനി നമ്മുടെ അച്ചൂസിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനെ. ഇതേ അവൻ്റെ തോളിൽ കയറിയിരിക്കണു. ഇനി അവിടെ നിന്ന് ഇപ്പുറത്തെ തോളിക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് കൈ കാണിച്ചപ്പോൾ അവൻ്റെ കയ്യിലേക്ക് കയറിപ്പോയി. അവൾ തൊട്ടപ്പുറത്ത് വേറെ രണ്ട് പഞ്ചവർണ്ണ തത്തകൾ കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവൻ്റെ ആൻറ്റി മക്കാവിനെ എനിക്കൊന്ന് എടുക്കണമെന്ന് പറഞ്ഞത്. പിന്നെ ആൻറ്റിയുടെ തലേന്ന് കഴുത്തിക്ക് ഇറങ്ങിയിട്ട് അവൻ മാലയിൽ കൊത്തി പിടിക്കുകയാണ്. കൊത്തി പിടിച്ചത് നല്ല ഇറുക്കിയിട്ടുണ്ട്.
അത് വിടിയിപ്പിക്കാൻ നോക്കിയിട്ടും വിടുന്നുണ്ടായിരുന്നില്ല. പിന്നെ മാല നോക്കുമ്പോൾ ചെറുതായിരുന്ന് ചളിങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു മീൻകുളമാണ്, ഇതിൻ്റെ ഉള്ളിൽ കൈ ഇട്ടിട്ടുണ്ടെങ്കിൽ മീനൊക്കെ നമ്മുടെ കൈയിൻ്റെ അടുത്തേക്ക് വരും, പിടിക്കാനൊക്കെ പറ്റുമായിരുന്നു. അച്ചൂസ് ആ മീൻകുളത്തിൽ കുറച്ച് നേരം കൈയൊക്കെ ഇട്ട് നോക്കി ചില മീനിനൊക്കെ ഒന്ന് തൊട്ട് നോക്കി, അത് കഴിഞ്ഞിട്ട് അവൻ കൈയെടുത്തു, ഇനി മതി എന്ന് പറഞ്ഞു. പിന്നെ കണ്ടത് ഒരു നല്ല ഭംഗിയുള്ള ഒരു അക്വേറിയം ആട്ടാ, പല കളറിലുള്ള മീനുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ തൊട്ടപ്പുറത്ത് വേറൊരു അക്വേറിയം ഉണ്ട്, പക്ഷെ ഇത്ര ഭംഗി അതിലുണ്ടായിരുന്നില്ല. ലൈറ്റ് ഇടാത്തത് കൊണ്ടാണ് തോന്നുന്നു, ലൈറ്റ് ഇട്ടിട്ടുണ്ട് പക്ഷെ അതിലിട്ട് അത്രയും ലൈറ്റ് ഇതിലിട്ടിട്ടില്ല. അപ്പോഴേക്കും പിന്നെ പാർക്കിലേക്ക് ഇറങ്ങി അവൻ്റെ ആൻറ്റി ഇതേ ഊഞ്ഞാലാടുന്നു, അവനും അതാ പല കാര്യങ്ങളിലും ചാടിക്കയറി കളിക്കുകയൊക്കെ ചെയ്തു. ഞാൻ അധികണ്ണത്തിലും കയറിയൊന്നുമില്ല, ഒരു ഊഞ്ഞാലിൽ മാത്രം കയറിയിരുന്നു. ആ പാർക്കിൻ്റെ തൊട്ടടുത്ത് തന്നെ പിന്നെ ഉണ്ടായിരുന്നത് ഒരു പക്ഷിക്കൂടായിരുന്നു. ആ പക്ഷിക്കൂട്ടത്തെ കാഴ്ചകളാണ് ഇനി കാണുന്നത്. ഇതൊരു മക്കാവ് എങ്ങനെ കൂട്ടുന്ന പുറത്ത് ചാടിയിട്ട് ആ കയറിക്കൂടി മോളിക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവർ പിടിക്കാൻ വേണ്ടിയിട്ട് കുറേ നോക്കി അതിനെ, അവൻ തിരിച്ചു വിളിച്ചിട്ടൊന്നും വരണ്ടായിരുന്നില്ല. പിന്നെ വൈകുന്നേരം ആകുമ്പോക്ക് കൂട്ടിൽ കയറിക്കോളുന്ന് അമ്മൂപ്പര് പറഞ്ഞു. മറ്റൊരു മക്കാവ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കണു. ഇതിൻ്റെ ഉള്ളിലൊക്കെ കിളികളാണ്. പിന്നെ അപ്പുറത്തെ കൂട്ടിൽ പേർഷ്യൻ പൂച്ച ഉണ്ടായിരുന്നു. ഇതെന്തോ ഒരു തരം കോഴി, കോഴിയല്ല കോഴി വർഗത്തിൽപ്പെട്ട എന്തോ ഒരു പക്ഷി. ഇതാ പേർഷ്യൻ പൂച്ചകൾ രണ്ടെണ്ണം ഉണ്ടായിരുന്നു, ഒരു വൈറ്റും ഒരു ബ്രൗണും. പിന്നെ നോക്കിയപ്പോഴാണ് ആ കിളിക്കൂടിൻ്റെ ഉള്ളിൽ എല്ലാവരും കയറുണ്ടായിരുന്നു. നമ്മുടെ അച്ചൂസിൻ്റെ കയ്യിൽ കയറണമെന്ന് പറഞ്ഞു. അങ്ങനെ 20 രൂപ ടിക്കറ്റ് കൊടുത്തിട്ട് അച്ചൂസിനെ കിളിക്കൂടിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിട്ടു. അവൻ നേരെ പോയിട്ടോ. അപ്പോഴാണ് അറിഞ്ഞത് കയ്യിൽ തീറ്റ വാങ്ങണമെന്ന്. അവൻ തിരിഞ്ഞു പോയിട്ട് ആ കുട്ടിയുടെ കൈ രണ്ട് കയ്യിലും തീറ്റ വാങ്ങിയിട്ട് വന്നു. എന്നിട്ടും പക്ഷി വരാണ്ടിരുന്നപ്പോൾ ആ പയ്യൻ വന്നിട്ട് ഇവൻ്റെ കൈ പിടിച്ച് കാണിച്ചു. കാണിച്ചപ്പോൾ ഇതൊരു പക്ഷി പറന്നിറങ്ങി. അത് കഴിഞ്ഞിട്ട് വേറെ 2-3 എണ്ണം കൂടി അവൻ്റെ മേത്തേക്ക് തലയിലൊക്കെ ആയിട്ട് പറന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. തീറ്റ തിന്നെയാണ് അവൻ്റെ കയ്യിൽ നിന്ന്. ഇതാ മറ്റൊന്ന് വന്നു, ഇനി ഒന്നും കൂടി വരുന്നുണ്ട്, തലയിൽ വന്നിരിക്കുന്നുണ്ട് അവൻ്റെ. കണ്ടോ തലയിൽ വന്നിട്ട് അവൻ്റെ ഒരു മുടി കൊത്തി വലിച്ചിട്ടോ. അപ്പോൾ അവന് കുറച്ച് ചെറുതായി ഒന്ന് വേദനയായി, അതോടെ ഇനി മതി എന്നും പറഞ്ഞിട്ട് അവൻ കൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി. വലിയ വേദനയൊന്നും ആയില്ല എന്ന് പറഞ്ഞു, നല്ല രസമായിരുന്നു എന്നും പറഞ്ഞു. അങ്ങനെ കൂട്ടുന്ന് പുറത്തിറങ്ങിയിട്ട് ആ പുറത്ത് വന്ന തത്തമ്മയുണ്ടല്ലോ, അതിനെ കുറച്ച് നേരമൊക്കെ വിളിച്ചു നോക്കി. ഇതാ അവൻ്റെ അമ്മാവനും ആൻറ്റിയും കൂടിയും വിളിച്ചു നോക്കുകയാണ്, പിന്നെ ആ പയ്യനും. പക്ഷെ വിളിച്ചിട്ടൊന്നും അവൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടുന്ന് തിരിഞ്ഞിറങ്ങിയപ്പോൾ അതേ ഒരു ഒട്ടകം, ആ നമ്മളപ്പുറത്ത് ആദ്യം കണ്ടില്ല ഒട്ടകം, ആ ഒട്ടകത്തിന് ഇവിടെ അകത്ത് തുറന്ന് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നേരെ ഇറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് തോന്നുന്നു പുറത്തുനിന്ന് അതിൻ്റെ ഇവിടെ അകത്ത് തുറന്ന് കെട്ടിയത്. പിന്നെ ഒരു ടാങ്കിൽ ഒരു അലിഗേറ്ററും ഒരു അരാപ്പയമീൻ കിടക്കുന്നത് കണ്ടു. രണ്ട് വലിയ മീനുകളായിരുന്നു ഇത് രണ്ടും. പിന്നെ ഒരു ആമ അതിൽ നീന്തുന്നുണ്ടായിരുന്നു കേട്ടോ ആ ടാങ്കിൽ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ പുറത്തിറങ്ങാണ്. പുറത്തിറങ്ങിയിട്ട് രണ്ടാം പ്രാവശ്യം പോകുന്നത് രണ്ടാമത്തെ ഒരു പാർക്കാണ്. ഇത് ഫുള്ളും പാർക്കാണ്. ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കയറി, ചില ഊഞ്ഞാലിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും കയറിക്കൂടെ. ഇതൊരു ഫാമിലി പാർക്ക്. ഇവിടെ കുറേ കാര്യങ്ങളിലൊക്കെ വലിയ ആൾക്കാർക്കും കയറിയിരിക്കാൻ പറ്റുന്നതുണ്ടായിരുന്നു. ഊഞ്ഞാലൊക്കെ വലിയ ആൾക്കാർക്കും യൂസ് ചെയ്യായിരുന്നു, പക്ഷേ ആൾക്കുള്ള ലിമിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 4 പേർ മാത്രം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ കുഞ്ഞുങ്ങളുടെയാണ്, ഈ കണ്ണൊക്കെ കുഞ്ഞുങ്ങളുടെയാണ്. 3 സ്ഥലമാണ് ഇവിടെ കാണാനുള്ളത്. ഒന്ന് നേരത്തെ കണ്ടത്, രണ്ടാമത്തത് ഇത്, പിന്നെ 3-ാമത്തേതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. അങ്ങനെ ഇപ്പം നമ്മൾ 2-ാമത്തെ സ്ഥലത്താണ് നിൽക്കുന്നത്.
നല്ല ജനത്തിരക്കായിരുന്നു. ഇതാ നമ്മുടെ അശ്വന്റെ ആടിന് ഊഞ്ഞാലിൽ കയറി ഇരുന്നിട്ടുണ്ട്, റൗണ്ട് ഊഞ്ഞാലില്. പാർക്ക് പിന്നെ ഇവിടെ താമസിക്കുന്നിടത്തുള്ളതും കൊണ്ട് അവന് അതൊന്നും അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ നമ്മൾ താമസിക്കുന്ന അട്ടപ്പാടിയിൽ പാർക്ക് ഫ്രീ ആയി ഉണ്ടല്ലോ, കൺവെൻഷൻ സെൻറ്ററിലൊക്കെ. അതുകൊണ്ട് അവൻ വലുതായൊന്നും കരില്ല, അവൻ ആ ജീവികളുടെ അടുത്ത് നിൽക്കാനായിരുന്നു ഇഷ്ടം. അതാ വെറുതെ ഒന്നിങ്ങനെ കൊത്തി പിടിച്ചിട്ട് ഒരു ഇതിൽ കയറിയിട്ടുണ്ട്, അതിന് വേഗം തിരിച്ചിറങ്ങുകയും ചെയ്തു. അതിനുള്ളിൽ കൂടിയാണ് ഇറങ്ങേണ്ടതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് അവൻ കയറി അടുത്ത് കൂടെ തന്നെ ഇറങ്ങി. ഞാനും ഇതേ ഒരു ഊഞ്ഞാലിൽ കയറിയിരുന്ന ആടാണ്. ഇതെൻ്റെ ആങ്ങളയുടെ ഭാര്യ, അതായത് അശ്വന്തിൻ്റെ അമ്മായി. പിന്നെ ഇത് അമ്മയുടെ കൂടെ അവൻ മറ്റൊരു ഊഞ്ഞാലിൽ കയറിയിരിക്കുകയാണ്. പിന്നെ അവിടെ കണ്ട ഒരു കടയിൽ നിന്നൊരു പോപ്കോണും ഒരു പഞ്ഞിമുട്ടായും മേടിച്ചു. പഞ്ഞിമുട്ടായി അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് അയാൾ കോലിൽ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ വലുതായി ഈ പഞ്ഞിമുട്ടായി, ഒരു മിനിറ്റ് തന്നെ പുറത്ത് പിടിച്ച് അത് ചുങ്ങി ചുങ്ങി ചെറുതായി വരും കേട്ടോ. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ സ്ഥലത്തേക്ക് കയറിയിരിക്കുകയാണ്. മിസ്റ്റി ലാൻഡ് നാച്ചുറൽ പാർക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് മൂന്നും പാർക്ക് തന്നെയാണ്. ഇവിടെയാണ് ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉള്ളത്. അതിനു മുന്നേ അവിടെ ഒരു ഡ്രാഗൻ്റെ ഊഞ്ഞാൽ കണ്ടപ്പം അവൻ അതിൽ കയറണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവൻ്റെ ആൻറ്റിയെയും അവനെയും ചേർത്തിട്ട് ആ ഡ്രാഗണിൽ കയറ്റി വിട്ടിട്ടുണ്ട്. ഇതവർ അതിൻ്റെ അറ്റത്ത് കയറിയിരിക്കുന്നുണ്ട്. ആ ബാക്കിൽ ഇരിക്കുന്നത് അവർ രണ്ടുപേരുമാണ്. 40 രൂപയായിട്ടോ അതിൻ്റെ ടിക്കറ്റ്. അത് ചെറുത് വലുതെന്നൊന്നുമില്ല, 3 വയസ്സിൻ്റെ മേലുള്ള കുട്ടികൾക്കാണെങ്കിലും 40 രൂപ ടിക്കറ്റ് കൊടുക്കണം. അങ്ങനെ ഇതാ അവർ രണ്ടാളും കൂടി അതിലിരുന്ന് ആടുണ്ട്. കൊളംബസ് എന്ന അത്ര ഇതിൻ്റെ പേര്, കൊളംബസ്. അവിടെ ബോർഡിൽ എഴുതി കണ്ടു കൊളംബസ് എന്ന്. എനിക്കിതിലൊക്കെ കയറാൻ പേടിയാണ്. പേടിയല്ല, ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നും പറ്റുന്നില്ല. ഇതിൽ കയറിയ ഒരു തലയ്ക്കൊരു ചുറ്റലൊക്കെ വരും, ഇയർ ബാലൻസിൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ടായിരിക്കും. ആദ്യമൊക്കെ പതുക്കെ പതുക്കെ ആട്ടിയിട്ട് പിന്നെ അവർ സ്പീഡ് അങ്ങ് കൂട്ടും, അപ്പോൾ നല്ല സ്പീഡാവും. ആ അറ്റത്താകുമ്പോൾ ഇങ്ങോട്ട് നല്ലോണം ഇങ്ങോട്ട് താഴേക്ക് വരികയും ചെയ്യുമല്ലോ. അപ്പോൾ നല്ല രസമായിരുന്നു എന്ന് പറഞ്ഞു, നല്ല ത്രില്ലായിരുന്നു എന്നാണ് ഇവൻ പറഞ്ഞത്. ആൻറ്റിക്ക് ചെറുതായി പേടിയായി ഇന്ന്, എനിക്ക് പേടിയും ആയില്ല എന്ന് അവൻ തിരിച്ചറിഞ്ഞപ്പോൾ വന്നിട്ട് എന്നോട് പറയായിരുന്നു. ഇവിടെ മറ്റ് കളിപ്പാട്ടങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഇതൊരു കുതിര, താഴേക്കും മേലേക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കുതിരയൊന്നും പിന്നെ വലിയ പേടിയൊന്നുമില്ല, സാവധാനമാണ് കറങ്ങണതും. പിന്നെ വേറെയൊക്കെ ഉണ്ടായിരുന്നു, അതിലൊന്നും കയറാൻ പറ്റില്ല, ഭയങ്കര സ്പീഡായി. ഇതേ നമ്മുടെ ഡ്രാഗൺ ഊഞ്ഞാലിൽ നിന്ന് ഇറങ്ങിപ്പോരുകയാണ് അവർ രണ്ടുപേരും. അശ്വന്ത് ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട്, ആ സൂപ്പറായിട്ടുണ്ടെന്ന് പറയാണ് എന്നോട്. അവിടുന്ന് പുറത്തിറങ്ങി താഴേക്ക് നോക്കിയപ്പോൾ കണ്ടോ ലൈറ്റ് ചെറുതായി കാണുന്നത്. അതിൻ്റെ അടുത്താട്ടോ ഗ്ലാസ് ബ്രിഡ്ജ്. ഇതാണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ്, മിനി ഊട്ടിയിലെ ഗ്ലാസ് ബ്രിഡ്ജ്. നമ്മളതിനകത്ത് കയറിയൊന്നുമില്ല, ചെറിയൊരു നീളം മാത്രമേ ഉള്ളൂ. എന്നാലും കയറിയൊന്നുമില്ല, ഒരാൾക്ക് 80 രൂപ അങ്ങനെ എന്തോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടുന്ന് തിരിഞ്ഞ് ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതാ 3D ചിത്രം പതിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നിട്ട് നമുക്ക് സെൽഫിയോ ഫോട്ടോസോ എന്ത് വേണമെങ്കിലും എടുക്കാം. വെള്ളത്തുള്ളികളൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് നിൽക്കും പോലെയുണ്ട്. പിന്നെ കുറച്ചപ്പുറത്തൊരു കുരങ്ങനുണ്ട്, ആ കുരങ്ങൻ സെൽഫി എടുക്കും പോലെയാണ്. നമുക്ക് അതിലേക്ക് നോക്കി നിന്നാൽ അതൊരു സെൽഫി എടുക്കും പോലെയുള്ള ഫോട്ടോസ് നമുക്ക് പുറത്തുനിന്ന് എടുക്കാൻ പറ്റും. ദേ അതാണ് ഈ കുരങ്ങൻ മങ്കി. പിന്നെ ഇവിടെ ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഐ ലവ് മിസ്റ്റി ലാൻഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഐ ലവ് മിസ്റ്റി ലാൻഡ്. അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മുടെ മിനി ഊട്ടി
എന്നും പറഞ്ഞിട്ട് ഇതൊരു ചിഹ്നം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കോഴിക്കോട് ബീച്ചിലൊക്കെ ചെയ്ത പോലെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മിനിയൂട്ടിയിലെ, അതായത് മലപ്പുറത്തുള്ള മിനിയൂട്ടിയിലെ വിശേഷങ്ങള്. ഞങ്ങൾ ഇത്ര അടുത്താട്ടോ, മിനിയൂട്ടിയുടെ അടുത്താണ് എന്റെ വീട്. അപ്പൊ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. മറ്റൊരു വീഡിയോയുമായി, നല്ലൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ, ടാറ്റാ.